എന്റെ പേര് ഇബ്രാഹിം. ഞാൻ നെടുമ്പാലി എന്ന സ്ഥലത്താണ്, മേപ്പാടി പഞ്ചായത്തിൽ നെടുമ്പാലി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. പണിയെടുത്തു കൊണ്ട് നടക്കുന്ന യു പി എസ് ഐ ടി ഞാൻ അറിയാം. ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് അവിടെ കയ്യേറ്റത്തിന്റെ സംബന്ധമായ പ്രശ്നം വന്നപ്പോ അവിടെ രൂപേശയിൽ ബന്ധപ്പെട്ട് കുറേകളുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ രൂപേഷ. അങ്ങനെയാണ് രൂപേഷ വന്ന് അതിന്റെ പേരിലാണ് എന്നെ യു എ ബി എ അടക്കമുള്ള കേസിൽപ്പെടുത്തി ജാമ്യം നിഷേധിച്ചുകൊണ്ടും ഒരു കാരണവശാലും എനിക്ക് എന്നെ ജയിലിൽ കിടക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരിക്കും. ജാമ്യം തരണ്ട ഒരു ഒരു വ്യവസ്ഥയെ മാത്രമേ ഉണ്ടാവുള്ളൂ തെറ്റിന്റെ അടിസ്ഥാനത്തിൽ. എന്നിട്ട് പോലും ജാമ്യം കിട്ടാതെ യു എ പി യുടെ കീഴിൽ 7 കൊല്ലം വരെ ഏതാണ്ട് ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞ് ജാമ്യം കിട്ടിയപ്പോൾ പോലും വീട്ടിലേക്കോ അല്ലെങ്കിൽ നാട്ടിലേക്കോ പോകാൻ പറ്റുന്ന അവസ്ഥയാണ് ഇപ്പൊ ഞാനുള്ളത്. ഇനി ഈ ഒരു അവസ്ഥ ഈ യു എ പി എന്റെ പേരിലാണെങ്കിൽ ഇന്ന് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. യു എ പി ഒക്കെ എന്നോ എടുത്തു കളയേണ്ട ഒരു ആവശ്യമാണ്. അല്ലെങ്കിൽ ജാമ്യം കൊടുക്കുന്ന വ്യവസ്ഥയെ കൊണ്ടുവരാൻ കഴിയുന്ന വ്യവസ്ഥയെ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇവര് ഇവര് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇന്ത്യ എന്നുള്ള ഒരു രാജ്യമാണ് പോലും ഏറ്റവും ജനാധിപത്യം എന്ന് പറയുന്ന ഒരു രാജ്യത്താണെന്ന് നടക്കുമ്പോഴേ ഏകാധിപത്യമായ രാജ്യത്തിന്റെ സ്ഥിതി എന്തായി എന്ന് നമുക്ക് ഊഹിക്കാൻ പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിണറായി വിജയം പോലും ശരിക്കും മോദിക്കായും മോശമാണ്. അമേരിക്ക ശീലിച്ചു പോയപ്പോ ആരെ പോയി അപ്പൊ അത് വെച്ച് നോക്കുക. അപ്പൊ എനിക്ക് അതേമാതിരി രോഗം തന്നെ എനിക്ക് വേറെ രോഗം പിന്നെ ശരിക്കും ബുദ്ധിമുട്ട് രോഗം തന്നെയായിരുന്നു. എനിക്ക് ശകാലിക്കാൻ ആള് വേണം. 3 ദിവസം പോകാൻ കഴിഞ്ഞില്ല. അപ്പൊ പോലും എനിക്ക് പിന്നെ ഒരു ചികിത്സന്റെ ഭാഗമായിട്ട് അതിന്റെ പൂർത്തീകരണത്തിന് ഒരാളെ ഒരു എങ്ങനെ കിട്ടേണ്ടി വന്നില്ല. ഇല്ലെങ്കിൽ തിരക്കില്ല. ഇത് ശരിക്കും ജനങ്ങൾ അറിയിക്കണം എന്നുള്ളത് ഒരു സംശയവും എനിക്കില്ല. അറിയിക്കണം, അറിയണം ജനങ്ങൾ എന്താണ് പ്രവർത്തനറായി, എന്താണ് ഇവർ ചെയ്യുന്ന ഇടതുപക്ഷം എന്ന് പറയുന്ന എല്ലാവർക്കും കുറെ ഇത് കിട്ടുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്രവർത്തനം നോക്കി ഞാൻ പറയുന്നത് എന്താണ് കാര്യങ്ങളുള്ളത്. അതായത് ചെയ്യ, അതിൽ തെറ്റ് വരുമ്പോ തെറ്റ് ചെയ്യ, അതിൽ ജനങ്ങൾ അറിയുമ്പോൾ ആ തെറ്റ് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഓരോ പ്രശ്നങ്ങളെ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഗോരി ബാലകൃഷ്ണൻ പറഞ്ഞ പാർട്ടി പ്രശ്നങ്ങളുണ്ട്. ഇത് നേരത്തെ അറിയില്ലേ, അറിയാതെ പോലൊന്നുമല്ല. കാരണം എങ്ങനെയും പോകുന്ന വഴി പോട്ടെ എന്നിട്ടൂടി പിന്നെ ക്ഷമപ്പണം എന്നല്ലാതെ ഇതിനകത്തേക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിലെ കാര്യങ്ങളെ ഏറ്റവും കൂടുതൽ സമരം ചെയ്തതും കൂട്ടിരുന്നതിന് സമരം ചെയ്യുന്നത് ഇടതുപക്ഷം തന്നെയായിരുന്നു. ഈ സി പി എം എൽ ആയിരുന്നു. അവരാണ് ഐശയ്ക്ക് വെച്ച് ജയിലിൽ കൊണ്ടു ഉദ്ഘാടനം ചെയ്തത്. കൊണ്ടുവന്നത് കോൺഗ്രസ്. കോൺഗ്രസ് അങ്ങനെ ബി ജെ പി ആണ്. ഇവരതിന് എതിരായിട്ട് പ്രക്ഷേപം ചെയ്യുന്നവരായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ജയിലിലൊക്കെ വളരെ നീതിക്ക് വേണ്ടി സഹനം ചെയ്യുന്നത് അവരാ കൊണ്ടുവന്നത്. ഉദ്ഘാടനം ചെയ്തത് എത്രയും പെട്ടെന്ന് ഐശ്വര്യ കേട്ടി. എന്തായിരുന്നു ഒരു ശരി എന്ന് അറിയോ, 24 മണിക്കൂർ കൂട്ടിയിടുക. ഒന്നും വേണ്ട, നിങ്ങൾ ഇപ്പോഴെ നിങ്ങൾ എന്നെ കൂട്ടി പോകുന്ന പ്രശ്നമല്ലേ. ഞാൻ കൂട്ടി പോവാണെങ്കിൽ പോലും, ഞാൻ കൂട്ടിയിട്ട് റൂമിനകത്ത് വരുന്നിരിക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ മാനസിക ഒരു പ്രശ്നമുള്ളത് ഞാൻ കൂട്ടിയാൽ പോലും. അപ്പൊ ഇവര് അധികാരം കിട്ടിയപ്പോ, അതായത് ഇവര് പറയുന്നത് പിന്നെ ശരിക്കും കമ്മ്യൂണിസം എന്ന് പറഞ്ഞാല് ജാതിയുടെ പേരിൽ ഒരു വിഭജനം പാടില്ല. ഇവര് ചെയ്യുന്നത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പാർലമെന്റിലും അസംബ്ലിയിൽ പോലും പിന്നെ പാർലമെന്റ് കിട്ടിയതിന് ശരി വേറെ അറിയാം. ഈ ചെറിയ ഒരു രാജ്യത്ത് അതായത് ഏറ്റവും കൂടുതൽ ലൈംഗികത്വരാളുള്ളത് പിന്നെ ബംഗാളിലാണ്. മനസ്സിലാക്കണം, കമ്മ്യൂണിസം ഭരിക്കുന്ന 34 കൊല്ലം കമ്മ്യൂണിസം ഭരിച്ച ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പിന്നെ ലൈംഗിക പോരാളികൾ. എങ്ങനെ വന്നതും മനസ്സിലാക്കണം. രണ്ട്, ഈ തെരഞ്ഞെടുപ്പാണ് പിണറായി വിജയൻ പ്രസംഗത്തിൽ പറഞ്ഞു അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്നതുകൊണ്ട് കൂലി വാങ്ങാൻ പഠിച്ചു. അപ്പൊ ഇപ്പൊ ഇവരുടെ മഹാത്മാവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ 34 കൊല്ലം ആരും പിന്നെ പിന്തുണയില്ലാതെ ഭരിച്ച ഇവർ എന്തുകൊണ്ട് അവരെ പഠിപ്പിക്കില്ല, കേരളത്തിൽ വന്ന് പഠിപ്പിക്കേണ്ടി വന്നത്. അപ്പൊ ഇത് മാത്രം മനുഷ്യൻ ചിന്തിച്ചാൽ മതി എന്താണ് കേരളത്തിൽ ബംഗാളിൽ ഇവർ ചെയ്തത്,
കേരളത്തിൽ ഇവരല്ല ശരിക്ക് വിദേശത്ത് സൗദിയിലേക്ക് പോയിട്ട് പാടുവിട്ട് അതിന്റെ പിന്നെ അധ്വാനത്തിന്റെ കെട്ടിടങ്ങളുടെയും തീരുവ എഴുതി പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിലെ സമ്പത്ത് മറ്റുള്ള സമുദായത്തിൽ വിദ്യാഭ്യാസപരമായി പഠിച്ചിടായി പോയി പോയത്. ഇവരങ്ങനെ അല്ല ആദരം അയക്കാനും പോയിട്ട് ഫസ്റ്റിന് ഏറ്റവും കൂടുതൽ പഠിക്കുന്നതായിരിക്കും മുസ്ലിമില്ല. അതാണ് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്റെ പലവരും ഇത് സമ്പർക്കം പുലർത്തിട്ട് അവർ പറയുന്ന സ്ഥിതി അന്നത്തെ ഇന്ന് എല്ലാവർക്കും പിന്നെ പ്രശ്നങ്ങളില്ല എന്നാലുമുണ്ട്. അവർ അതും ഇവരുടെ ഈ സംവിധാനത്തിന്റെ പേരിലല്ല കേരളത്തിൽ ഈ കേരളം ഈസ്റ്റിൽ നിന്ന് കൃത്യമായി മുന്നോട്ട് വെക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പിന്നെ പ്രക്ഷേപത്തിലും സുപ്രീം കോടതി ജാമ്യം അനുവദിക്കാൻ വേണ്ടി വെൽഫെയർ പാർട്ടി ഇതിനുള്ളിൽ ശേഖരിക്കുന്ന നിലപാടിനെ അനുകൂലിച്ചതുകൊണ്ട് ജാമ്യം എല്ലാവർക്കും കിട്ടണം എന്ന് ഉദ്ദേശം കൊണ്ട് ഞാൻ ഈ നിവേദനത്തിൽ ഉൾപ്പെടും. സുപ്രീം കോടതിയിലെ കേസ് സംബന്ധമായ കാര്യങ്ങൾ പോകുന്നതിന് എന്റെ എല്ലാ അനുകൂലമായ ഞാൻ ശേഖരിക്കുന്നു.